നഴ്സിംഗ് പ്രൊഫഷനിലുള്ളവർക്ക് എക്കാലവും സാധ്യതകൾ നിരവധിയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നഴ്സിംഗ് ബിരുദധാരികൾക്കും അവസരങ്ങളുണ്ടെന്നാണ് ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ നഴ്സസിൻ്റെയും ഫ്ലോറൻസ് നൈറ്റിംഗൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം 9000-ൽ പേർ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ തന്നെയും ഇന്ത്യയിലെ രോഗി അനുപാതം വെച്ച് നോക്കുമ്പോൾ നഴ്സുമാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകി വരുന്നത്. അതിന്റെ തുടർച്ചയായി വേണം സർക്കാരുകൾ നടത്തിവരുന്ന പരിഷ്കാരങ്ങളെ നോക്കിക്കാണാൻ. പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം മലയാളി നഴ്സുമാർക്ക് അവസരം കൂടി വരുന്ന സാഹചര്യത്തിൽ കേരള സർക്കാർ 50 BSc നഴ്സിംഗ് കോളേജുകൾ അടിയന്തരമായി തുടങ്ങുന്നതിന് പദ്ധതി തയ്യാറാക്കി വരുന്നു. ഈ അക്കാദമിക് വർഷം തന്നെ ഭൂരിപക്ഷം സ്ഥാപനങ്ങളിലും പ്രവേശനം നൽകാൻ കഴിഞ്ഞേക്കും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. 10 സർക്കാർ മേഖലയിലാണ്. ഇതുമൂലം കുറഞ്ഞത് 2000 പേർക്ക് പഠിക്കാൻ അവസരമൊരുങ്ങും. പദ്ധതി പ്രകാരം എല്ലാ ജില്ലകളിലും കുറഞ്ഞത് 1-2 കോളേജുകൾ ഉണ്ടാകും. നഴ്സിംഗ് പഠനത്തിന് വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും പുതിയ കോളേജുകൾക്ക് അനുമതി നൽകാൻ പ്രേരണയായി. 300 കിടക്കകളുള്ള ആശുപത്രികൾക്ക് സർക്കാരിന്റെ NOC സഹിതം അപേക്ഷിക്കാൻ കഴിയും. ഒരു വിദ്യാർത്ഥിക്ക് 3 രോഗി എന്ന മാനദണ്ഡം അനുസരിച്ചാണിത്. സീറ്റ് അനുവദിക്കുന്നത് മറ്റ് സംവിധാനങ്ങൾ കൂടി കണക്കിലെടുത്താവും. അധ്യാപകർ, ക്ലാസ് മുറികൾ, ലാബ്, ലൈബ്രറി, ഹോസ്റ്റൽ സൗകര്യം തുടങ്ങിയവയും പ്രധാന ഘടകങ്ങളാണ്. ഇത് പ്രകാരം 40 മുതൽ 100 സീറ്റ് വരെ ലഭിക്കാൻ അർഹതയുള്ള സ്ഥാപനങ്ങൾ പട്ടികയിലുണ്ട്. കൂടുതൽ സൗകര്യമുള്ളിടത്ത് സീറ്റുകൾ കൂടും. അതേസമയം മെഡിക്കൽ കോളേജുകൾ, ജില്ലാ, ജനറൽ, താലൂക്ക് ആശുപത്രികൾ എന്നിവയോട് ചേർന്ന് 25 പുതിയ നഴ്സിംഗ് കോളേജുകൾ തുടങ്ങാൻ 20 കോടി ബഡ്ജറ്റിൽ വകയിരുത്തിയെങ്കിലും നടപടികൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. നിലവിൽ കേരളത്തിൽ 130 കോളേജുകളാണുള്ളത്. അതിൽ സ്വാശ്രയ കോളേജുകൾ 116, സർക്കാർ കോളേജുകൾ 7, സർക്കാർ ഏജൻസിയായ സിമെറ്റിന്റെ കീഴിൽ 7, കേരളത്തിലെ ആകെ സീറ്റ് 6930 എന്നിങ്ങനെയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് ആണ് സർക്കാർ സ്ഥാപനങ്ങൾ നടത്താൻ അപേക്ഷിച്ചിരിക്കുന്നത്. കുറഞ്ഞ ഫീസിൽ പഠിക്കാനാവും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. നിലവിൽ ഇവർക്ക് 7 കോളേജുകളുണ്ട്. ജില്ലാ, ജനറൽ ആശുപത്രികളുമായി ചേർന്നാണ് പ്രവർത്തനം. അവിടുത്തെ രോഗികളെ ഇവരുടെ സ്ഥാപനത്തിന്റെ ഭാഗമായി കണക്കാക്കും.